ഈ തിരഞ്ഞെടുപ്പിൽ ചതുഷ്കോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ. കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാനായ പി സി ജോർജിനെ തളയ്ക്കാൻ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രചാരണം ശക്തമാക്കിക്കഴിഞ്ഞു. വിവാദങ്ങൾക്ക് തിരികൊളുത്തിയാണ് പൂഞ്ഞാറിൽ പി സി ജോർജ് പ്രചാരണം ആരംഭിച്ചത്. കഴിഞ്ഞ തവണത്തെ പോലെ മൂന്ന് മുന്നണികളെയും പരാജയപ്പെടുത്തുമെന്നാണ് ആത്മവിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ ഈസിയാ. കഴിഞ്ഞ പ്രാവശ്യം 28000 ഭൂരിപക്ഷമുള്ള ഇത്തവണ 35000 ആവും. വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും 35000 വോട്ട് വരെ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയാണ്. കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തായ ഇടതുമുന്നണിക്ക് ക്ഷീണം മാറ്റണം. കേരള കോൺഗ്രസ് LDFനായി മത്സരിക്കുമ്പോൾ പൂഞ്ഞാറിൽ ജയിച്ചു കയറാമെന്നാണ് പ്രതീക്ഷ. നാല് വോട്ടിന് വേണ്ടി പി സി ജോർജ് ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ വർഗീയമായി ചേരിതിരിച്ച് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മതസൗഹാർദ്ദം തകർക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. 50 വർഷത്തിന് ശേഷമാണ് പൂഞ്ഞാറിൽ UDFനായി കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ടോമി കല്ലാനിയിലൂടെ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന് UDF കരുതുന്നു. ജനങ്ങൾക്ക് പൂഞ്ഞാറിൽ വികസനം ഉണ്ടാകണം. 40 വർഷമായി ഈ പൂഞ്ഞാറിന് വികസനമില്ല. പൂഞ്ഞാറ് UDFന്റെ മണ്ണ. NDAക്കായി BDJS ആണ് മത്സര രംഗത്തുള്ളത്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് തുടക്കത്തിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം മാറിയതോടെ NDAയും പ്രചരണത്തിൽ സജീവമാവുകയാണ്. പൂർണ്ണ വിജയപ്രതീക്ഷയാണുള്ളത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 30000-ലധികം വോട്ടാണ് കെ സുരേന്ദ്രൻ അവർ പിടിച്ചിട്ടുള്ളത്. ഇത്തവണ ഞങ്ങളുടെ പുതിയ വോട്ടുകൾ ചേർത്തതുൾപ്പെടെ ഞങ്ങൾക്ക് വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളത്. വാദപ്രതിവാദങ്ങളുമായി പ്രചരണം കൊഴുക്കുമ്പോൾ പൂഞ്ഞാറിൽ ഒടുവിലെ ഫലം എന്താകുമെന്ന കൗതുകത്തിലാണ് രാഷ്ട്രീയ കേരളം. 24 പൂഞ്ഞാർ. Number 1 election channel 24.